നമസ്കാരം. വാരിയംകുന്നത് അഹമ്മദ് ഗാജി വിഷയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ കണ്ട് സത്യത്തിൽ അതിശയം തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. അവർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, അവരുടെ നിലപാടുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. കേരള കോൺഗ്രസ് ബിയുടെ നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള, ഒരു കാലത്ത് ഈ ബാലകൃഷ്ണപിള്ള അവർക്ക് കള്ളപ്പിള്ളയായിരുന്നു. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്നാലെ വർഷങ്ങളോളം കേസ് പറഞ്ഞ് നടന്നു, ഒടുവിൽ കോടതി വഴി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ബാലകൃഷ്ണപിള്ളയ്ക്കാണ്. വി എസ് സച്ചിദാനന്ദനായിരുന്നു അന്ന് കേസ് പറഞ്ഞത്. ഒടുവിൽ വി എസ് ജയിക്കുകയും ചെയ്തു, ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിൽവാസം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ജയിൽ മോചിതനായി. ഈ കഴിഞ്ഞ പിണറായിയുടെ ഒന്നാം മന്ത്രിസഭയിൽ അദ്ദേഹം മുന്നോക്ക കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു, അതും ക്യാബിനറ്റ് പദവിയിൽ. അപ്പോൾ ഇവരുടെ പഴയ നിലപാട് എവിടെ കിടക്കുന്നു? ഒരിക്കൽ കള്ളൻ എന്ന് വിളിച്ച വ്യക്തി അവർക്ക് പിന്നീട് പ്രിയങ്കരനായി. ഇങ്ങനെ തന്നെയായിരുന്നു കെ എം മാണിയുടെ കാര്യത്തിലും. കെ എം മാണിയെ അവർ പറയാൻ ഇനിയൊന്നും ബാക്കിയില്ലായിരുന്നു. കള്ള കള്ള കരിങ്കള്ള എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതും പോരാത്തതിന് എൻ്റെ വക 500 രൂപ എന്ന് പറഞ്ഞ് കെ എം മാണിയുടെ വീട്ടിലേക്ക് തപാലായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇടതുപക്ഷക്കാർ. ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കെ എം മാണിയുടെ പാർട്ടി ഇന്ന് എവിടെയാണ്? അതിലും വിചിത്രമായിട്ടുള്ള കാര്യമുണ്ട്. എം വി രാഘവൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തിയിട്ട് നേരെ പോകുന്നത് പുഷ്പൻ്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് സംഘം കൂടി ഇന്ന് ഒരു പാട്ടങ്ങ് പാടും, പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. ഇതാണ് ഇടതുപക്ഷക്കാരുടെ നിലപാട്. അപ്പോൾ അതിൽ വലിയ അത്ഭുതപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നാട്ടിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടും പഴയ ചാക്കുമെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. ഇനി വാരിയംകുന്നത് അഹമ്മദ് ഹാജി എന്ന ഇപ്പോഴത്തെ വിവാദ പുരുഷനായിട്ടുള്ള ആൾ 1921 കാണിച്ച ക്രൂരതകളുടെ ഫലമായിട്ട് കുടുംബമടക്കം വീട് വിട്ട് അല്ലെങ്കിൽ തറവാട് വിട്ട് ഓടേണ്ടി വന്ന ആളാണ് കമ്മ്യൂണിസ്റ്റുകാരിലെ മൂത്ത ആളായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് പോലും. അന്ന് അദ്ദേഹം ചെറിയ കുട്ടിയാണ്. പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അത് കാർഷിക ലഹളയോ അല്ലെങ്കിൽ ജന്മിത്തത്തിനെതിരെയുള്ള ലഹളയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമോ ഒന്നും ആയിരുന്നില്ല എന്ന് അന്ധകാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന് ഇപ്പോൾ അതൊന്നും വേണ്ട. അവർക്ക് ഗാന്ധിജി പറയുന്നത് കേൾക്കണ്ട, അല്ലെങ്കിൽ അംബേദ്കർ പറയുന്നത് കേൾക്കണ്ട, ആനി ബെസൻ്റ് പറയുന്നത് കേൾക്കണ്ട, കുമാരനാശൻ്റെ അത് പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ളതൊന്നും അവർക്ക് വിശ്വസിക്കേണ്ട. അവർക്ക് വിശ്വാസം വരുന്നത് എം സ്വരാജ് പറയുന്നത്, എം പി രാജേഷ് പറയുന്നത്, അല്ലെങ്കിൽ 1921 എന്ന സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് അവർക്ക് വിശ്വാസം, ഇതൊക്കെയാണ് അവരുടെ നിലപാട്. അവർ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് മുൻപ് അവരുടെ തന്നെ നേതാവ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത്, ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ലെന്ന്. ഇനിയെങ്കിലും മനസ്സിലായല്ലോ. ഇവരുടെ ഇന്നത്തെ നിലപാട് ഇന്നത്തെ നിലപാടാണ്, നാളെ എന്തെന്ന് ആർക്കറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.